കോഴിക്കോട് കല്ലായിയിൽ സിൽവർ ലൈനു വേണ്ടി കല്ല് സ്ഥാപിച്ച സ്ഥലത്ത് മാവിൻ തൈ നട്ട കേരയിൽ വിരുദ്ധ സമര സമിതിയുടെ പരിസ്ഥിതി സംരക്ഷണ വാരാചരണം. ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളുടെ ഫയലുകൾക്കാണ് വേഗത വേണ്ടതെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ കല്ലിടൽ തടഞ്ഞപ്പോൾ പോലീസിന്റെ ആക്രമണത്തിനിരയായവർ കല്ലായിയിൽ വീണ്ടും ഒത്തുകൂടി. കല്ലിവിടെ സ്ഥാപിച്ച് ഉദ്യോഗസ്ഥർ പോയപ്പോൾ ജനങ്ങൾ പറിച്ചെറിഞ്ഞിരുന്നു. അതേ സ്ഥലത്ത് മാവിൻ തൈ നട്ടുകൊണ്ടുള്ള പരിസ്ഥിതി വാരാചരണ പരിപാടി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ആഗ്രഹം എന്തോ അതാണ് ജനാധിപത്യത്തിൽ സംഭവിക്കേണ്ടത്. ജനങ്ങളുടെ ഇഷ്ടം എന്തോ അതാണ് സംഭവിക്കേണ്ടത്. ജനങ്ങളുടെ ആധിപത്യത്തിന്റെ ചിത്രമാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സിൽവർ ലൈൻ വിരുദ്ധ സമരം തുടരും. സമരം എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭങ്ങളിലേക്ക് പിന്നെ മുദ്രാവാക്യം വിളിച്ചു പോകും മാത്രമല്ല, മറിച്ച് ജനകീയ സമരങ്ങളിൽ മണ്ണിനെയും വായുവിനെയും ജലത്തെയും സംശുദ്ധമാക്കാനുള്ള ഏറ്റവും വലിയ ഒരു എത്ര പറയാ ഏറ്റവും വലിയ അധികം മുദ്രാവാക്യങ്ങളില്ലാത്ത ഒരു സമരമാണ് ഈ ദിവസങ്ങളിൽ കേരളയിൽ വിരുദ്ധ ജനകീയ സമിതി സംഭാവന ചെയ്യുന്നത്. മെയ് 31 മുതൽ ജൂൺ 6 വരെ നടക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ദിനാചരണത്തിൽ സമരകേന്ദ്രങ്ങളിലെല്ലാം വൃക്ഷത്തൈകൾ നട്ടാണ് കേരളയിൽ വിരുദ്ധ സമര സമിതിയുടെ പ്രതിഷേധം. ന്യൂസ് 18 കോഴിക്കോട്.